കേരളം ഇനിയും അധികനാൾ ഇങ്ങനെ അടച്ചിടാനാകില്ലെന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എസി മൊയ്തീൻ പറഞ്ഞു. ജനതയെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരേണ്ടതുണ്ട്. ഇത് അങ്ങേയറ്റം വെല്ലുവിളി നേരിടുന്ന പ്രവർത്തനമാണ്. ലോക്ഡൗണിന്റെ നാലാം ഘട്ടത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം ഉയരാൻ സാധ്യതയേറെയാണ്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ അകലം പാലിക്കുന്നതിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുന്നതിലും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകരുതെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തുന്നവരെ നിയന്ത്രിക്കാൻ നടപടി ആവശ്യമാണ്. സാധനങ്ങൾ പരിശോധിച്ചു വാങ്ങാൻ അനുമതി നൽകരുതെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. വ്യാപാരികൾ തങ്ങളുടെ സ്ഥാപന പരിസരത്തുള്ള കാനകൾ വൃത്തിയാക്കാൻ രംഗത്തിറങ്ങണം. ഓടകളിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞാൽ മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കോവിഡിനെ തുടർന്ന് ദുരിതത്തിലായ വ്യാപാരികൾക്ക് വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ വ്യാപാര മിത്രം വായ്പാ പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു എസി മൊയ്തീൻ. നഗരസഭാ വൈസ് ചെയർമാൻ എം ആർ സോമനാരായണൻ അധ്യക്ഷത വഹിച്ചു. എൻ ടി ബേബി, എൻ കെ പ്രമോദ് കുമാർ, അജിത് മല്ലയ്യ, എം എസ് അബ്ദുൾ റസാഖ്, കെ പി മദനൻ സംസാരിച്ചു. എല്ലാവരും പ്രയോജനപ്പെടുത്തണം, ആവശ്യമുള്ളവരെല്ലാം പ്രയോജനപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. വലിയ പലിശയില്ല, തിരിച്ചടവും ദിവസവും വലിയ ഭാരമില്ലാതെ തിരിച്ചടയ്ക്കാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത്. നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുക. ഈ കോവിഡ് അവസാനിച്ചിട്ടല്ല, നാലാം ഘട്ടത്തിൽ കൂടുതൽ അത് വ്യാപിക്കാനാണ് സാധ്യത. രോഗികളുടെ എണ്ണം കൂടും, ഇവിടെ തന്നെ നമ്മളിതിന് കൂടുതൽ ആളായി. അപ്പം അതിൽ സാമൂഹ്യ അകലം, കൈ കഴുകാനുള്ള സാധനം ഞാൻ പുറത്ത് കണ്ടില്ല, ഉണ്ടെങ്കിൽ നല്ലത്. കൈ കഴുകിച്ചിട്ട് വേണം കയറ്റാൻ. അപ്പം അതൊക്കെ മറക്കണ്ടായിരുന്നു. ഏറ്റവും ഗൗരവപ്പെട്ട പ്രശ്നമായിട്ട് അതിനെ കാണണം. കച്ചവട സ്ഥാപനത്തിൽ വരുന്നവരോട് ഇതേ സമീപനം തന്നെയാണ് സ്വീകരിക്കേണ്ടത്. അവരെ തിരക്ക് കുറച്ച് കടകളിൽ കൂടുതൽ നേരം തങ്ങി നിൽക്കാതെ സാധനങ്ങൾ നിങ്ങളെടുത്ത് കൊടുക്കുക, പരിശോധിക്കാൻ അവരുടെ കയ്യിൽ കൊടുക്കാതെ ഒക്കെ ചെയ്യണം. പ്രത്യേകിച്ച് ഫ്രൂട്ട് കടകളിലൊക്കെ ഈ പഴക്കം വന്നെടുത്ത് വെച്ച് അങ്ങോട്ട് മാറ്റി വെച്ചു, പിന്നെ അങ്ങോട്ട് മാറ്റി വെച്ചു എന്നൊക്കെയുള്ള സ്ഥിതി ഉണ്ടാവുന്നത് ഗുണം ചെയ്യില്ല. അപ്പോൾ വ്യാപാരി സംഘടന യോഗം ചേരുമ്പോൾ കടകൾക്കകത്ത് സാധനങ്ങളുടെ പരിശോധന, വസ്ത്ര കടകളിൽ ഒന്ന് ഇട്ട് നോക്കാൻ സൗകര്യം കൊടുക്കാറുണ്ട്. അത് പറ്റില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉറപ്പാക്കണം. കൃത്യമായ അകലം പാലിക്കുന്ന രീതിയിലുള്ള സമീപനം കച്ചവട കേന്ദ്രത്തിലുണ്ടാവണം. നമുക്കിനി എല്ലാം അടച്ചിടാൻ കഴിയില്ല. ഒന്ന് മുതൽ ട്രെയിൻ സർവീസ് ആരംഭിക്കുകയാണ്, സ്കൂളിൽ ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്, കൂടുതൽ സ്ഥാപനങ്ങൾ തുറക്കേണ്ടി വരും, ബസ്സുകൾ കൂടുതൽ ഓടാൻ പോവുകയാണ്. അതിൻ്റെ അർത്ഥം സാമൂഹ്യമായ ഉത്തരവാദിത്വം നിർവഹിച്ചില്ല ചെയ്യും രോഗം പടരുക എന്നാണ്. അതിനോട് എല്ലാവരും ജാഗ്രത കാണിക്കണം. രണ്ടാമതൊരു അഭ്യർത്ഥനയുള്ളത് മഴക്കാലമാണ്. വടക്കാഞ്ചേരിയിലുള്ള കച്ചവടക്കാരെല്ലാവരും മുനിസിപ്പാലിറ്റിയുടെ കൂടി സഹായത്തോടുകൂടി അവനവൻ്റെ മുമ്പിലുള്ള ഓടയും മറ്റുമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ സഹായിക്കണം. കടയിൽ ബാക്കിയുള്ള സാധനം പ്രധാനമായ ഓടയിലേക്ക് ഇടായിരുന്നു. ഇന്ന് ഓടകൾ അടഞ്ഞു കിടക്കുന്നതിനുള്ളൊരു പ്രധാന കാരണം അതാണ്. നിങ്ങളത് അവിടെ എടുത്തു വെച്ചാൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി വന്ന, അല്ലാതെ ചെയ്യുന്നവരുടെ പേരിൽ കർശനമായ പോലീസ് നടപടിയുണ്ടാവും. വ്യാപാരികളോട് എന്നെങ്ങനെ പറയേണ്ടി വന്നതിൽ വലിയ വിഷമമാണ്. എല്ലാവരും ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ നമ്മുടെ വടക്കാഞ്ചേരിയിലെ കാനകൾ നോക്കിയാൽ വൃത്തിയാക്കി ഒരു മാസം കഴിഞ്ഞാൽ അത് നിറഞ്ഞു കിടക്കുന്നതിന് വേറെ പുറമൊന്നും ആരുമല്ല ഉത്തരവാദി. അത് നിങ്ങൾ ജാഗ്രത കാണിക്കണം. നല്ലൊരു ചടങ്ങിൽ അനിഷ്ടകരമായ കാര്യങ്ങൾ പറഞ്ഞ് എന്നുള്ളത് കൊണ്ട് എന്നോട് വിഷമം തോന്നണ്ട. കാരണം കൊതുക് വളരാതിരിക്കാൻ ഇനിയിപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നം വരികയാണ്.